السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وحده، والصلاة والسلام على من لا نبي بعد، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قيام الله إشواسي سهرتكلا അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം എല്ലാവരും പരിശ്രമിക്കണമേ എന്ന് ഈ സുബഹി ജമാഅത്ത് നമസ്കാരാനന്തരമുള്ള ക്ലാസ്സിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്റാഉ മിഅ്റാജ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ദൃഷ്ടാന്തമായി നൽകിയ മുഅ്ജിസത്തായി പ്രവാചകന് നൽകിയ ഇസ്റാഇനെക്കുറിച്ചും മിഅ്റാജിനെക്കുറിച്ചും നാം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഈ ഇസ്റാഉ മിഅ്റാജ് എന്നാണ് നടന്നത് എന്ന് കൃത്യമായി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫതഹുൽ ബാരിയിൽ ഇസ്റാഉ മിഅ്റാജിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത്, ഈ ഇസ്റാഉ സംഭവത്തെ പറ്റി അതിൻ്റെ കൃത്യമായ സമയത്തെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം പറയാം എന്നാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസം. അതായത് പത്തിൽ പരം അഭിപ്രായങ്ങളുണ്ട്. ഇസ്റാഉ സംഭവിച്ചത് റമളാനിലാണെന്ന് പറയുന്നു, ശവ്വാലിലാണെന്ന്, റജബിലാണെന്നു, റബീഉൽ അവ്വലിലാണെന്നു, റബീഉൽ ആഖിറിലാണെന്നു എന്നിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളതായി ഫതഹുൽ ബാരിയിലൂടെ നാം മനസ്സിലാക്കിയ. അങ്ങനെ ഇത്രയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഈ ഇസ്റാഉ സംഭവം, അത് റജബിലാണ് എന്ന് പറയുകയും എന്നാൽ ആ റജബിൽ ചില ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ റജബ് മാസത്തെക്കുറിച്ച് പറയുന്നത് മുലുർ ഗോത്രത്തിൻ്റെ മാസമെന്നാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത് മുലർ ഗോത്രത്തിൻ്റെ മാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ ഈ മുലർ ഗോത്രം റജബ് മാസമായി കഴിഞ്ഞാൽ അവരുടെ വിഗ്രഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലി നടത്തി ഗംഭീരമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലെ ആഘോഷത്തെ ഇസ്ലാം നിഷേധിക്കുകയുണ്ടായി. അന്നുണ്ടായിരുന്ന ആഘോഷത്തിൻ്റെ പേര് അഷീറ എന്നായിരുന്നു. അബു ഉബൈദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അഷീറ ജാഹിലിയ കാലത്ത് റജബിയത്ത് ദബീഹിയത്ത് എന്ന പേരിൽ അവർ മുലർ ഗോത്രക്കാരുടെ വിഗ്രഹങ്ങളുടെ പ്രീതിക്കായി റജബിൽ നടത്തിയിരുന്ന ഒരു ബലിയാണ് എന്ന് ഫതഹുൽ ബാരി ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, ല അഷീറത്ത് ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ അഷീറ ഇല്ല. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ അഷീറ എന്ന് പറഞ്ഞ റജബിൽ പ്രത്യേകമായി മുലർ ഗോത്രം നടത്തിയിരുന്ന അവരുടെ വിഗ്രഹങ്ങൾക്കുടെ പ്രീതിക്ക് വേണ്ടി നടത്തിയിരുന്ന പ്രത്യേകമായ ആഘോഷങ്ങളും ആചാരങ്ങളും ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈ റജബ് മാസം ഈ ഇസ്റാഉ മിഅ്റാജിൻ്റെയൊക്കെ പേരിൽ ചിലർ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അത്തരക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല ഒരു നോമ്പുകാരനെ കൊണ്ട് പുണ്യകരമല്ലാത്ത നോമ്പാണെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച് അങ്ങനെ കഴിപ്പിക്കുക കൂടി ആര് ചെയ്ത്? ഉമർ റളിയല്ലാഹു അൻഹു. അതായത് അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ദിവസം പ്രത്യേകമായ നോമ്പുകളോ
പ്രത്യേകമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാടില്ല. ഈ ഇസ്രായിന്റെയും മിഹ്റാജിന്റെയും പേരിൽ ഇന്ന ദിവസം ഇന്ന സമയം ഇന്നത് ചെയ്യണമെന്ന് റസൂൽ പഠിപ്പിക്കാത്തതിനാൽ ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ പേരിൽ നോമ്പനുഷ്ഠിച്ചിരുന്നവരോട് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുക കൂടി ചെയ്തതായി, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹു നൽകിയത് നമ്മൾ സ്വീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത് സ്വീകരിക്കുകയും അല്ലാത്തതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയും ചെയ്യുന്ന ആ രീതി നമ്മൾ പിന്തുടരുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.